ക്യാമ്പുണ്ട് ഇവിടെ ഞങ്ങളുടെ പോലീസിന്റെ കമ്മീഷൻ ഓഫീസിന്റെ ഇവിടെ. അപ്പൊ അവിടെ ഞാനൊരു ദിവസം ഡ്യൂട്ടിക്ക് നിൽക്കാം അവിടെ. അപ്പൊ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ വിജയൻ സാറുണ്ടാവും, ഐ ജി വിജയൻ സാറും സന്ധ്യ മാഡം ഉണ്ടാവുന്നു, ലുലുലായിരുന്നു. അപ്പൊ പുറത്തുള്ള ഐ പി എസ് ഓഫീസേഴ്സ് ഒക്കെ വന്നു. അപ്പൊ നമ്മളൊക്കെ ഡ്യൂട്ടിക്ക് എടുക്കുന്നത് ഞാനുണ്ടാവുന്നു. അപ്പൊ എന്നോട് വെച്ച് നീ എന്തുവിടെയാണ്, ഞാൻ യൂണിഫോമിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഡ്യൂട്ടിക്ക് വന്നത്. വിജയൻ സാറിനെ വിളിച്ചു എന്നെ അന്നെ ഒഴിവാക്കിയിട്ട് നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ അവിടെ എയർ ക്യാമ്പ് എന്ന് പറയും നമ്മള്, അവിടെ കുറെ പിള്ളേര് നടക്കുന്നുണ്ട് അവിടെ, അവർക്കൊരു ക്യാമ്പ് വെക്കാൻ പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ സാർ. അപ്പൊ എനിക്ക് സന്തോഷമായി, കാരണം ഫുട്ബോളിൻ്റെ തന്നെ. എന്നിട്ട് ഞങ്ങള് നല്ല രീതിയിൽ അത് കുറെ കൊല്ലമായിട്ട്, ഒരു ചുരുങ്ങിയത് ഇപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങള് നന്നായിട്ട് അത് ഓർഗനൈസ്, നല്ല ഉദ്ഘാടനം വെച്ച്, ആഭ്യന്തരമന്ത്രി വന്നത് വന്നു, തിരുവഞ്ചൂര് ഹർഷ സാറാ വന്നു, വന്ന് ഉദ്ഘാടനം ചെയ്തു. ആ ക്യാമ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ആ വിജയ സാറിന് ഒറ്റ കണ്ടീഷനുള്ളൂ, ഇങ്ങോട്ട് ക്യാമ്പിൽ വരുന്നില്ല, നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ വരുന്ന കുട്ടികളുള്ളൂ. പേരൻസ് സൈക്കിളായിട്ട് പാരന്റ്സ് മീറ്റിംഗിന് പറയാം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. പാരന്റ്സ് മീറ്റിംഗ് പാരന്റ്സ് പറയാണ്, സാറേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാറെ, കാരണം പിള്ളേര് 6 മണിയാകുമ്പോൾ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, കുളിക്കുന്നു, കുറച്ചു നേരം പഠിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും ആദ്യം ആ ഏരിയ അങ്ങനത്തെയാണ്. ഇപ്പോഴത്തൊക്കെ അറിയാലോ സിറ്റുവേഷൻ, അറിയാലോ എങ്ങനെ പെട്ടെന്ന് പിള്ളേർക്ക് നാശമാകാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോഴും ക്യാമ്പ് കണ്ടിന്യൂ ഉണ്ട്. അതിൽ നിന്ന് ഒരു വിബി എന്ന് പറഞ്ഞ ചക്ക ഇന്ത്യൻ ടീമിലുണ്ട് ഇപ്പോ. അത് ഞങ്ങൾക്ക് വലിയൊരു, അത് ഞങ്ങളുടെ പോലീസുകാരനെ, ഞങ്ങൾക്ക് എന്തൊരു സ്പോൺസറിന് പ്രിയം, നമ്മള് പോലീസാണ്. അപ്പൊ ഞങ്ങളുടെ പോലീസുകാരൻ അവിടെ ഉള്ള ഏറെ പോലീസുകാരൻ തന്നെ വിനയനാണ് അതിന്റെ മെയിൻ കോർഡിനേറ്റർ. ആ പോലീസുകാരനെ ക്യാമ്പ് എടുക്കും, അവരും പ്ലെയേഴ്സാണ്, ക്യാമ്പ് എടുക്കും, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ക്യാമ്പ് എടുക്കും. ഭയങ്കര രസമാണ്, ചിലപ്പോൾ അവർ ഡ്യൂട്ടി യൂണിഫോമിലാണ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ പിള്ളേരെ കൂടെ ക്യാമ്പ് കൊടുക്കും. അവരെ തന്നെ കാശ് സാലറിയിൽ നിന്ന് ഒരു 500 രൂപ വെച്ചിട്ട് ഇവർക്ക് ഫുഡും അവരുടെ ജേഴ്സിയും ബൂട്ടും ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ആ ക്യാമ്പിൽ ഇപ്പോഴും 100-200 കുട്ടികൾ ഡെയിലി വരും. അത് ഞങ്ങളുടെ വലിയൊരു സക്സസ് ആണ് അത്. കാരണം നമ്മൾ ഒരാളെടുത്തും പറഞ്ഞിട്ടില്ല, പറയുന്നതല്ല, നമുക്ക് സ്പോൺസർ എടുക്കാൻ പറ്റില്ല, നമ്മള് ഫോഴ്സ് ആയാലും സ്പോൺസർ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരുന്നൊരു കുട്ടി, കുറെ പേര് ഡിസ്ട്രിബ്യൂട്ട് സ്റ്റേറ്റ് കളിച്ചുണ്ട്, അതിന് കുട്ടി ഇന്ത്യൻ ക്യാമ്പിൽ ഉണ്ടെന്ന് പറയുമ്പോൾ, ഇന്ത്യൻ ടീമിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല. അപ്പൊ അതൊക്കെയാണ്, അങ്ങനെയൊക്കെ പ്ലേയേഴ്സ് എന്നു വെച്ചാൽ ഈ പിള്ളേര് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലാണ് നാശമായോണ്ട് പോകാണ്ടിരിക്കുള്ളൂ. പക്ഷെ ഏരിയ അങ്ങനത്തെ ആയിരുന്നു. അപ്പൊ അവരുടെ പാരന്റ്സ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ഇപ്പൊ നന്നായി പഠിക്കുന്നുണ്ട് സാറേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് പന്ന് വിജയൻ സാറ് പറഞ്ഞു, ഇപ്പൊ ഈ കുട്ടികൾ, കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, അത് അവരെ കണ്ടെത്തി, അത് അവരെ കണ്ടെത്തി, അവരെ കഴിവ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നത്. അന്ന് അത് കണ്ടെത്താതെ പോയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരാരും ചെലപ്പോ ആ ഇത്രയും കുട്ടികൾ പോയിട്ട് അവിടെ. അപ്പൊ അവര് പല പല വിധത്തിൽ പോയായിരുന്നു. നാശാവാനൊക്കെ പറ്റിയ സമയമാണ് ഇപ്പോ. ഇപ്പൊ ഏറ്റവും അധികം ഡ്രഗ്സും ഇതൊക്കെ നടക്കണ ഇപ്പൊ സ്കൂളിലും മറ്റേ കോളേജിലും ഇതിലൊക്കെയാണ് നമുക്കറിയാവുന്ന. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് അവരെ വീട്ടുകാരെ ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ മതി, ഭയങ്കര സന്തോഷം നമുക്ക്. ഇപ്പോ വി പി സത്യൻ, ഷറഫ് അലി, സി വി പാപ്പച്ചൻ, അതുപോലെ തന്നെ ടി കെ ചാക്കോ തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ പോലീസ് ടീമില്, ഫുട്ബോൾ ടീമില് സാറും ഉണ്ടായിരുന്നു. അപ്പോ അന്നത്തെ ആ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മലയാളികള്, ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും മലയാളികൾ ഓർത്തിരിക്കുന്ന ആ ഒരു ടീമാണ്. പക്ഷെ അതിനുശേഷം പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് ടീമിൽ അത്രയ്ക്കും, നിങ്ങളുടെ ആ ഒരു ടീമിന്റെ അത്രയും വരാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പേര് എടുത്തു പറയാൻ പറ്റാത്ത ഒരു ടീം ഇല്ലാതെ പോയത്? ഇപ്പോഴും ചിലപ്പോ മോളൊന്നും ഞങ്ങളുടെ കളി കണ്ടിട്ടുണ്ടാവില്ല, എന്നിട്ട് മോള് ഇങ്ങനെ പേര് പറയണ്ടേ, പാപ്പച്ചൻ, ഷർഫ് അലി, ചാക്കോ, അല്ല കുലേഷ് മാത്യു, മറ്റേ സത്യൻ, ഷർഫ് എന്നൊക്കെ പറയണ്ടേ. അന്ന് ഞാനൊക്കെ എൻ്റെ 17 വയസ്സിൽ പോയതാണ്. അതുകൊണ്ടൊക്കെയാണ്, അവരൊക്കെ ഉള്ള കാരണമാണ്, എൻ്റെ ആ സീനിയർ പ്ലെയേഴ്സ് ഉള്ള കാരണമാണ് ഞാനൊരു ഐ എം വിജയൻ ആയത്. അവിടെ ചെന്നിട്ട് അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുക, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ കൂടെ ആണ് എനിക്ക് അവരുടെ കൂടെ കളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ നന്നായി പോയത്. സത്യേട്ടനായാലും ഷാഫ് സാറായാലും കുര്യസ് സാറായാലും പാപ്പച്ചനായാലും, അപ്പൊ അവരൊക്കെ കളി കണ്ടിട്ടാണ് ഞാന് ഇങ്ങനെ ആവാൻ പറ്റിയത്. നല്ലൊരു ക്രൂ ആണ്. പക്ഷെ അങ്ങനെ ഒരു ടീം ഇനി പോലീസിനും ഉണ്ടാവില്ല, ഇന്ത്യയിലും ഉണ്ടാവില്ല. 2 കൊല്ലം ഫെഡറേഷൻ കപ്പ് ഒരു ഫോർട്സ് ടീം, ഒരു പോലീസ് ടീം 2 കൊല്ലം ഫെഡറേഷൻ കപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ടീം ഉണ്ടായിരുന്നു. അത്ര നല്ല
ഇപ്പോഴും ഏത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാലും ഏതാണ് പാപ്പച്ചൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അപ്പൊ അവരാ അന്നത്തെ ആ കളിന്റെയും അവരാ കളി കണ്ടിട്ടാണ് ഇന്ന് ഇന്നത്തെ പോലത്തെ അത്ര മീഡിയം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പേപ്പറിൽ എഴുതിയിട്ട് ആ മനസ്സിൽ വെച്ചിട്ടുള്ള പാപ്പച്ചൻ അല്ലെ കുര്യേഷ് മാത്യു പറഞ്ഞു കേട്ടിട്ട് വായിച്ചിട്ടുള്ള ഇതാണ്. ഏത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലീസ് ടീമിന്റെ ആദ്യത്തെ പ്ലെയേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ പറയും. പക്ഷെ ഇപ്പൊ പറയാൻ പറഞ്ഞ ഇന്ത്യൻ ടീമിന്റെ ഒരു പ്ലെയറിന്റെ പേര് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് വ്യത്യം. നമുക്ക് ആ ഒരു സുനിൽ ചേത്തിന്റെ പേര് മാത്രം പറയാനേ പറ്റുള്ളൂ. എന്നോട് തന്നെ വെച്ചാൽ വരലുമ്പോ പറഞ്ഞാ ഞാൻ അതിന്റെ ഉള്ളിലുള്ള കാരണം എനിക്കറിയാം. മറ്റുള്ള പിള്ളേരോട് ഇപ്പൊ ചോദിച്ചാൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ കളിക്കുന്നത് വെച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയും കൃഷ്ണനോട് വികാസ് പാഞ്ചി തരുണ്ടെ അങ്ങനെ ബംഗാളീസിന്റെ പേര് വരെ അറിയാം. അത്രയും ഗ്രേറ്റ് പ്ലേയേഴ്സ് ആയിരുന്നു അന്ന് ഉണ്ടാവുന്നത്. ഇപ്പൊ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ ഇത്രയും മീഡിയ ഉണ്ടായിട്ട് വരെ പിള്ളേർക്ക് പറയാൻ പറ്റില്ല. അതാണ് ആ കളിയിലെയും ഇതിന്റെ വ്യത്യാസം. ഇപ്പൊ എന്റെ മനസ്സിൽ ഈ പേരുകൾ ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ടീമിന് ആ ഈ പേരുകൾ അച്ഛൻ എടുത്ത് പറയുകയും ചെയ്യും സാറിന്റെ അടക്കം. അത്രയും നല്ല ടീം പിന്നെ വന്നിട്ടില്ല, പിന്നെ വന്നിട്ടില്ല. അപ്പൊ എന്റെ ഒരു സംശയമാണ്, അത്രയും നല്ല ടീം അന്ന് അന്നത്തെ കാലത്ത് ഒരു 80s-ലും 90s-ലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ അത്രയും നല്ലൊരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്? അത് ഞാൻ പറഞ്ഞ കോൺട്രോവേഴ്സി അതല്ല. അവരത്ര കാലിബർ ഉള്ള പ്ലേയേഴ്സ് ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ അച്ഛനൊക്കെ പറയാതെ അച്ഛൻ കളി ലൈവ് ഒന്നും കണ്ടിണ്ടാവില്ല. അവരെ കണ്ടിണ്ടാവും ചിലപ്പോ ടിക്കറ്റ് എടുത്ത് കണ്ടിണ്ടാവും. അത് പേപ്പറിലേക്ക് എഴുതി അറിയാം അങ്ങനെ പാപ്പച്ചൻ അല്ലെ കുഞ്ഞേശ് മറ്റേ പുറത്തുള്ള പ്ലേയേഴ്സ്. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്ന പ്ലേയേഴ്സ് വേണ്ടേ? അതാണ് ഇപ്പൊ ഈ പാപ്പച്ചൻ എന്ന് പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയറാണ്. ഞാന് ഏറ്റവും ആരാധിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം എനിക്ക് കളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആക്ഷൻ പാപ്പച്ചനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗാലറി കംപ്ലീറ്റ് അങ്ങനെ അങ്ങോട്ട് സൈഡിലേക്ക് പോകും. ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഒപ്പം കളിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുള്ളൂ. പാപ്പച്ചനെ പ്ലെയർ ഇപ്പൊ പുറത്തുനിന്ന് ISL ഒന്ന് കളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതാവരെ മനസ്സിലായില്ലേ? എത്ര വലിയ പ്ലേയേഴ്സ് ഒന്നും ഇവിടെ കളിച്ചാലും പാപ്പച്ചന്റെ കൂടെ. അപ്പൊ അതാ അതൊക്കെയാണ് അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറയുന്നത് പഴയ തലമുറകൾ പറയുന്നതാണ്. അവർ കളി കണ്ടിട്ട് അവരുടെ കാലിബർ നോക്കിട്ടാണ് പറയണേ. മനസ്സിലായി? ഇപ്പൊ ലൈവ് ഇരുന്ന് വീട്ടിലിരുന്ന് കണ്ടിട്ടും അങ്ങനെ എടുത്തു പറയാൻ പറ്റാത്ത എന്താണ്? ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ലാത്ത കാരണമാണ്. ഞാൻ എന്നെ നല്ല പറഞ്ഞ പാപ്പച്ചനാരും പറഞ്ഞു കേട്ടോ, അങ്ങനത്തെ ഒരു പ്ലെയർ ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ടില്ല. ISL നടക്കുന്നത് ഫോറിൻ പ്ലേയേഴ്സ് വന്നിട്ട് അത്രയും കാലിബർ പ്ലെയർ ഒന്നുമില്ല. ഇല്ല, ഓൾറെഡി ഇപ്പൊ ഓക്കെ. നമ്മളിപ്പോ ഞാൻ അങ്ങനത്തില്ല പറഞ്ഞു. അതിപ്പോ ചില കുട്ടികൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ അക്കാഡമികളിലൊക്കെ ഇങ്ങനെ വന്നേക്കാം, നമ്മളെക്കാളും നല്ല പ്ലേയേഴ്സ് വരും വരും. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഈ ISL ഇത് നടക്കുന്ന കാര്യം പറഞ്ഞാണ്. നമുക്ക് ഇങ്ങനെ എടുത്തു പറയുമ്പോ പാപ്പച്ചനെ എടുത്തു പറയുന്ന പോലെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ നമ്മള് കണ്ടിട്ടില്ല. നമുക്ക് പറയാം സകലുണ്ട്, രാഹുലുണ്ട് നമ്മുടെ അവിടുന്ന് എന്നൊക്കെ പറയാം. അവരെ കുറ്റം പറയുന്നല്ല കേട്ടോ, അവരൊക്കെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആണ്. അവരുടെ ജനറേഷനിലെ നല്ല പ്ലേയേഴ്സ് ആണ് അവര്. അപ്പോഴത്തെ ജനറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഞാനിപ്പോ പാപ്പച്ചനൊക്കെ കളിക്കണ കാലത്തെ ജനറേഷന്റെ കാര്യം പറഞ്ഞതാ. ഇപ്പോഴത്തെ അവര് ബെസ്റ്റ് പ്ലേയേഴ്സ് തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. വേറെ ഒന്നല്ല, പെലെ, മറഡോണ, സീദാൻ, റൊണാൾഡിനിയോ, മെസ്സി, അതുപോലെ തന്നെ IM വിജയൻ, ഇവരൊക്കെ 10-ാം നമ്പർ ജേഴ്സിക്കാരാണ്. എന്താണ് ഈ 10-ാം നമ്പർ ജേഴ്സിയുടെ ആ ഒരു 10-ാം നമ്പർ ജേഴ്സി എടുക്കുന്നവരൊക്കെ ഇതുപോലെ ലെജൻഡ്സ് ആവോ? ആ ജേഴ്സി ആ നമ്പറിന്റെ പിന്നിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും മാജിക് ഉണ്ടോ? നമ്പറിലൊന്നല്ല, കളിയിലല്ല കാര്യം. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മള് റൊണാൾഡോ എന്താ മോശം പ്ലെയർ ആണോ? 7-ാം നമ്പർ അല്ല, നമ്പറിലൊന്നും കാര്യമൊന്നുമില്ല. അതൊരു 10-ാം നമ്പർ എന്ന് പറയുമ്പോ ഒരു പ്രത്യേക വൈബാണ്, അതേ ഉള്ളൂ. കളിയൊക്കെ ഇപ്പൊ ഏത് നമ്പർ ഇട്ടാലും ഇപ്പൊ പഴയ പ്ലെയർ ഉണ്ട്, അവരൊക്കെ 13-ാം നമ്പർ ഇടാൻ എല്ലാവർക്കും മടിയാ. യോങ് ഗ്രൈഫ് ആണ് 13-ാം നമ്പർ ഇട്ട് കളിക്കുക. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ്. നമ്പറിലൊന്നും കയറില്ല, അവരത്ര കളിയിലും ഇതൊക്കെ അല്ലേ. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന പ്ലെയർ ആണ് റൊണാൾഡോ. റൊണാൾഡോ 7-ാം നമ്പർ അല്ല, CR7 അല്ല, അതൊക്കെ ഉണ്ടങ്ങനെ. പക്ഷെ നമ്പറിൽ ഇതൊരു 10-ാം നമ്പർ എന്ന് പറയുമ്പോ എല്ലാവർക്കും പക്ഷേ ആനപ്പറമ്പിലെ വേൾഡ് കപ്പില് ഈ ഒരു ഡയലോഗ് ഉണ്ട് ആ കുട്ടി പറയുന്നത് സാറിന്റെ അടുത്ത്,
അത് കാണുന്ന പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ശരിയാണല്ലോ എന്ന് തോന്നിപ്പിക്കുകയും ഇവിടെ ഹൃദയത്തിൽ ആ ഡയലോഗ് കൊള്ളുകയും ചെയ്യുന്നുണ്ട്. സാറ് കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ നമുക്ക് ഉള്ളില് എവിടെയൊക്കെയോ ഒരു ഫീല് വരുന്നുണ്ട്. ശരിയാണോ? ശരിയാണെന്നാണ് എനിക്ക് എനിക്ക് തന്നെ അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ ആ നമ്പറിന് എന്തെങ്കിലും വലിയൊരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു നമ്പർ കിട്ടാന്നാണ്. നമ്മള് കേട്ടും കണ്ടു വളർന്ന് ഇത്രയും വലിയ ലെജൻഡ്സിന്റെ നമ്പേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ സുഖം. ക്രിക്കറ്റിലായ സച്ചിൻ വലിയൊരു ഭാഗ്യം തന്നെ. 10 നമ്പർ കിട്ടാന്ന് പറഞ്ഞ ഒരു ഭയങ്കര രസമാണ്. ആനപ്പറമ്പ് വേൾഡ് കപ്പില് ഞാനത് അഭിനയിച്ചതല്ല, നമ്മള് അഭിനയിക്കൊന്നും അതറിയില്ല, അത് നമ്മുടെ മനസ്സിന് വന്നാണ്. 10 നമ്പർ കാണുമ്പോൾ ഒരു സന്തോഷം കൊണ്ട് വന്നിട്ടുള്ള എക്സ്പ്രഷൻ വന്നതാണ്. ഇത്രയും വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റില് അഭിനയിച്ചിട്ടാണ് ടി ജി രവിട്ടൻ, ടി ജി രവിനെ അറിയില്ലേ, ആള് വന്ന് ചോദിച്ച ആളൊക്കെ ചോദിക്കാന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിനൊരു കുറച്ചുകൂടി ആവേശം കൂടുന്നതും സന്തോഷവും സന്തോഷ കണ്ണീരൊക്കെ വരുന്നത്. പിന്നെ ഞാൻ സാറ് മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാർ ഒരു ബ്രസീൽ ഫാൻ ആയിരുന്നു, എന്നിട്ട് മറഡോണയുടെ കളി കണ്ടിട്ടാണ് അർജന്റീന ഫാൻ ആവുന്നത് എന്ന്. അപ്പൊ ഇത്തവണത്തെ വേൾഡ് കപ്പ് അർജന്റീനയ്ക്കാണ്, അപ്പൊ ഇത്രമാത്രം സന്തോഷം തോന്നി, അതിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഫൈനൽ കണ്ടപ്പോ സന്തോഷമല്ല തോന്നിയത്, അറ്റാക്ക് വരുമെന്ന് വിചാരിച്ചു. 2 ഗോള് ലീഡും കിട്ടിട്ട് 2 ഗോള് തിരിച്ചടിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഭയങ്കര വലിയൊരു ഭാഗ്യം. കാരണം എല്ലാവർക്കും ഇപ്പൊ ബ്രസീൽ ഫാനുകാരും ഒക്കെ പറയുന്നത്, എനിക്ക് ബ്രസീലിന്റെ കളി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരാ നീല ട്രൗസറും മഞ്ഞ ഡ്രസ് ഇട്ട് ഇറങ്ങാന്ന് പറഞ്ഞ സാമ്പ ഡാൻസ് തന്നെയാണ് അവരുടെ കളി. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ കളിയാണ്. ഞാൻ ബ്രസീൽ ഫാൻ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ മറഡോണയുടെ കളി കണ്ടിട്ട് 86 പിന്നെ മറഡോണ ഫാനായിട്ട് തന്നെ അർജന്റീന ഫാനായിരുന്നു. പിന്നെ മെസ്സി വന്നു, പിന്നെ അർജന്റീന സപ്പോർട്ടായി. പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് ബ്രസീലിനോട് ഇഷ്ടക്കുറവ് തന്നെ. നെയ്മറായാലും എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അന്ന് ഫസ്റ്റ് മറ്റേ റൊണാൾഡോ, മറ്റേ പഴയ റൊണാൾഡോ കപ്പെടുക്കുന്ന സമയത്ത് ആ കളി കാണാൻ ഞാൻ അന്നാണ് എൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് കാണാൻ പോകുന്നത്. ആ ഫൈനലിലാണ് ഞാൻ അവിടെ ഉണ്ടാവുന്നത്. അവരാ നീല ഡ്രസ്സും അല്ല ആ നീലായാലും ആ എല്ലാ ഡ്രസ്സിട്ട് കളിക്ക, അവരുടെ ലീഗ് കാണാൻ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അവരുടെ നാഷണൽ ടീമിന്റെ കളിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ചിത്രച്ചൊക്കെ പാട്ട് പാടില്ലേ, ഭയങ്കര ആസ്വദിച്ചിരുന്നു. നല്ല അതാ മാനാണ് ഇവരെ കളി ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ബ്രസീൽ ടീമിന് ഇഷ്ടമാണ്, നല്ല ടീമിന് ഇഷ്ടമാണ്, പക്ഷെ ബ്രസീലിന് കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ ഈ വേൾഡ് കപ്പില് ഇപ്പൊ മെസ്സി കപ്പ് അടിച്ചെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കളിക്കാരനുണ്ട്, നമ്മുടെ ഗോൾഡൻ ബൂട്ട് എംബാപ്പയെ പറ്റിട്ട് എന്താ സാറിന്? ഇനി വരുന്ന എന്താ പറയാ ഭാവിയിലേക്ക് ഇത്രയും ഗോൾഡൻ ബൂട്ട് ഒക്കെ കിട്ടാന്ന് ചെറിയ സംഭവം തന്നെ. പക്ഷെ മെസ്സി വേറൊരു, കാരണം എല്ലാവർക്കും വലിയ ആഗ്രഹമായിരുന്നു. എല്ലാ ബ്രസീൽ ഫാനായാലും അർജന്റീന ഫാനായാലും ഏത് ഫാനായാലും, അല്ല ജർമ്മനി ഫാനായാലും, മെസ്സിക്ക് ഒരു കപ്പ് കിട്ടണം, വേൾഡ് കപ്പ് കിട്ടണമെന്ന്, അല്ലെ കിരീടം ഇല്ലാത്ത രാജാവായിട്ട് പോകേണ്ടി വന്നു തന്നെയാണ്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പും കളിക്കുവാള് അത് ഷുവറാണ്. അപ്പൊ അവന് ഫ്രീ ബേഡായി, ഇനിയിപ്പോ പറഞ്ഞു നടക്കാം എന്ത് ചെയ്താലൊക്കെ കറക്റ്റ് ആണ്. സാറ് പറഞ്ഞു ഞാനൊക്കെ സാറിന്റെ കളി ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. ശരിയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ 90s ലാസ്റ്റ് ഒക്കെയാണ് ഇപ്പൊ ഞാനൊക്കെ ജനിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടു വളർന്നത് സാറിന്റെ സിനിമകളാണ്. അപ്പൊ സാറിന്റെ സിനിമകള്, സാർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങള്, അത് കൂടുതലും വില്ലൻ വേഷങ്ങളൊക്കെ, അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വില്ലൻ വേഷം, ആ ഒരു കഥാപാത്രം ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ വിചാരിച്ചിരുന്നത് സാറ് ഭയങ്കര അതുപോലെ ഇച്ചിരി ടഫ് ആയിട്ടുള്ള, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരാള്. പക്ഷെ സാറ് ഭയങ്കര ഇത്രയും എന്താ പറയാ, ഉയർച്ചയിൽ നിൽക്കുമ്പോഴും ഇത്രയും ഹമ്പിളും സിമ്പിളും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വേറെ നമ്മൾ എയർ പിടിച്ച് കളഞ്ഞിട്ട് എന്തിനാ നമുക്ക് സന്തോഷമായിട്ട് പോവാ. പടത്തില് വില്ലനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ, അല്ലാണ്ട് നായകനായിട്ട് വരാൻ ഞാൻ പടം പിടിക്കുന്ന സ്വന്തമായിട്ട് ഞാൻ നായകനാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരെ കേസുകളും എല്ലാ കാര്യമുണ്ട്. വില്ലനായിട്ട് അഭിനയിക്കുന്ന തന്നെ അവർക്ക് എന്റെ ജയരായിട്ടും പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ കാലിന്റെ മാന്ത്രിക കാലിനേക്കാളും എനിക്ക് ഇഷ്ടം അത് അവരത്തരം ഇതാണ് ഇഷ്ടം, അവന്റെ ഫേസ് ആണ് പറഞ്ഞത്. എന്ത് കണ്ടിട്ടാന്ന് എനിക്കൊരു പിടുത്തം കിട്ടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി പോകാറുണ്ട്, എന്നിട്ട് ഇത് ശരിയാണോ, എനിക്കൊരു പിടുത്തം കിട്ടിയില്ല, ചേട്ടൻ തന്നെ മനസ്സിലായിട്ടുള്ളു. പിന്നെ നമ്മള് വലിയൊരാളാണ് എന്ന് പറഞ്ഞ് നടക്കണേക്കാൾ നമ്മൾ സാധാരണ നടന്നാൽ പോരാളെ നല്ലത്, വെറുതെ ഒരു നല്ലത് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊട്ടാൻ മാർക്ക് സെക്കൻഡ് മതി അല്ല, അത് ശരിയല്ല എന്ന് പറയാൻ പെട്ടെന്ന് പറ്റും. പക്ഷെ ഇപ്പൊ നല്ലതാണ്, കുഴപ്പമില്ല, നല്ല ക്യാരക്ടറാന്ന് പറയാൻ കുറെ സമയം പിടിക്കുന്നു. എന്താ എയർ പിടിച്ച് നടക്കുന്ന ജീവിതം കൊണ്ടൊരു ചെറിയ പിരീഡുള്ളൂ. അപ്പൊ എയർ പിടിച്ച് നടക്കുന്ന നേരം നല്ല സോഫ്റ്റ് ആയിട്ട് പോയി എല്ലാവരോടും മിംഗിൾ ചെയ്ത് പോയാൽ അടിപൊളിയായിരിക്കും ലൈഫ്.
അപ്പൊ കുറച്ച് സമയം സാറിന്റെ കൂടെ ഇതുപോലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സർ.